വടകരയിലെ തീരദേശ മേഖലയിലെ കാലങ്ങളായുള്ള ആവശ്യത്തിന് പരിഹാരമാകുന്നു കഴിഞ്ഞ കടൽക്ഷോഭത്തിൽ തകർന്നടിഞ്ഞ കടൽഭിത്തിയുടെ പുനർനിർമ്മാണത്തിന് 2.54 കോടി രൂപ അനുവദിച്ചു കിട്ടിയതായി KK രമ വടകര മുനിസിപ്പാലിറ്റിയിലെ മൂകച്ചേരി ഭാഗം കടൽഭിത്തി CP സ്റ്റോൺ 2065 തെക്ക് ഭാഗത്ത് 60 മീറ്റർ വടക്കോട്ടും CP സ്റ്റോൺ 2064 തെക്ക് 67 മീറ്റർ മുതൽ വടക്കോട്ടുമായി തകർന്നു കിടക്കുന്ന കടൽഭിത്തിയുടെ പുനർനിർമ്മാണത്തിനുമാണ് ജലവിഭവ വകുപ്പിന്റെ അനുമതി ലഭിച്ചതെന്ന് MLA പറഞ്ഞത്. ഏറ്റവും ദുരിതപൂർണവും ഭയപ്പാടോടും കൂടി ജീവിക്കുന്ന ജനവിഭാഗമാണ് തീരദേശ മേഖലയിലുള്ളത്. വർഷകാലങ്ങളിൽ പല കുടുംബങ്ങളും ഇവിടെ നിന്നും വീടൊഴിഞ്ഞു പോകേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. MLA ആയി ചുമതലയേറ്റെടുത്ത നാളു മുതൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയതും ഇടപെട്ടതും ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായിരുന്നു. വിവിധ ഘട്ടങ്ങളിലായി ചെറുതും വലുതുമായ തുകകൾ കടൽഭിത്തിയുടെ പുനർനിർമ്മാണത്തിനായി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊയിലാണ്ടി വളപ്പ് ഭാഗത്തുള്ള പ്രവൃത്തികൾ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. കുരിയാടി മേഖലയിലും തുക നേടിയെടുക്കുവാൻ കഴിഞ്ഞിരുന്നു. മൂകച്ചേരി ഭാഗത്തെ പ്രവൃത്തി കൂടെ പൂർത്തീകരിക്കപ്പെടുന്നതോടെ വലിയ പരിധിവരെ ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും MLA കൂട്ടിച്ചേർത്തു. സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി വൈകാതെ തന്നെ പ്രവൃത്തി ആരംഭിക്കുവാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുവാൻ ബന്ധപ്പെട്ട വകുപ്പിന് നിർദ്ദേശം നൽകിയതായും MLA പറഞ്ഞു. പവനേറുന്ന തങ്കമാണ് Rajkumari, Rajkumari, Gold and Diamonds, the trust of Travancore. Rajkumari.